ഹായ് അപ്പോൾ ഞാൻ രാജശ്രീ എല്ലാവർക്കും മാസ്റ്റർ കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരും സേഫ് ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൊച്ച് ഡ്രിങ്ക്സ് ആണ് അതായത് നമ്മുടെ ബാസ്കിൻ റോബിൻസിലും അതുപോലെ മക്ഡൊണാൾഡ്സിലും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ക്യാപ്പുച്ചിനോ ബ്ലാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക നല്ല തണുത്ത കൂളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഡ്രിങ്ക് നമ്മുടെ ക്യാപ്പുച്ചിനോ ബ്ലാസ്റ്റ് ആണ് അതായത് നമ്മൾ ബാസ്കിൻ റോബിൻസിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർബക്സിൽ നിന്നും ഒക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ക്യാപ്പുച്ചിനോ ബ്ലാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് കോൾഡ് കോഫിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 1/4 കപ്പ് അതായത് 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കണം അതായത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നല്ല തണുത്ത വെള്ളമായിരിക്കണം അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു 3 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി പൗഡറാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല തണുത്ത വെള്ളമായിരിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പം ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് പാലിൻ്റെ മിക്സ് റെഡിയാക്കണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ കോഫി അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തണുത്ത പാല് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം അപ്പോൾ പാല് ചേർത്തു ഇനി അടുത്തത് വേണ്ടത് നമുക്ക് വാനില എസൻസ് ആണ് അപ്പോൾ വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ആണ് അപ്പം നമ്മൾ 1 ഗ്ലാസ് കോൾഡ് കോഫിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി ഞാനിപ്പോൾ 2 ഗ്ലാസ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തു അപ്പോൾ ഇനി നമ്മുടെ കോൾഡ് കോഫിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കോഫിക്ക് ഏറ്റവും അതിൻ്റെ ഒതണ്ടിക് ആയിട്ടുള്ള ടേസ്റ്റ് നൽകുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വാനില ഐസ്ക്രീം അപ്പം ഞാനൊരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ വാനില ഐസ്ക്രീം നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അപ്പം ഞാനിപ്പോൾ ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുകയാണ് അത് നോക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പം വാനില ഐസ്ക്രീം ചേർത്തു ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കോഫിയുടെ മിക്സ് ഉണ്ടല്ലോ അതായത് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി നമ്മൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു അപ്പം ഇനി നമുക്ക് മെയിനായിട്ട് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് അപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത്രയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ ക്യാപ്പുച്ചിനോ ബ്ലാസ്റ്റിന് വേണ്ടത് അതായത് നമ്മുടെ കോൾഡ് കോഫിക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് ഇപ്പോൾ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും അതല്ല എങ്കിൽ വിപ്പിംഗ് ക്രീം തന്നെ ചേർത്താൽ മതി ഇനി ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒരു 1 മിനിറ്റ് എങ്കിലും നമ്മളിത് ശരിക്കും ബ്ലെൻഡ് ചെയ്തെടുക്കണം എങ്കിലാണ് ആ കോഫി നന്നായിട്ട് പതഞ്ഞ് കറക്റ്റ് പരുവായിട്ട് വരുള്ളൂ അപ്പം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കോഫി ഇപ്പം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം മിനിമം നമ്മൾ എങ്ങനെ പോയാലും ഒരു 1 മിനിറ്റ് നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ കോഫി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട് അതായത് ക്യാപ്പുച്ചിനോ ബ്ലാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അതായത് ഇപ്പോഴത്തെ നമ്മുടെ ചൂട് സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്ക്സ് ആണ്
നമ്മൾ ബാസ്കിൻ റോബിൻസിൽ നിന്നൊക്കെ മേടിക്കുന്ന സെയിം അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കാണാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.